ഇവിടെ സംഭാവന ഏൽപ്പിച്ച ആളുകളുണ്ട്, അതുപോലെ തന്നെ കിട്ട് നീ സംഭാവന തന്ന ആളുകൾ ഇവിടെയും ഈശീസ് രാജ്യങ്ങളുള്ള പല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇൻഷാല്ലാ അവർക്കൊക്കെ അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ഖത്തീബ് ഉസ്താദ് ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്നത്തെ നോമ്പ് തുറയുടെ ഫ്രൂട്ട്സിന് വേണ്ടിയിട്ട് കല്ലർജ അമീദ് 1000 രൂപ തന്നിട്ടുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാ അങ്ങനെ ധാരാളം ആളുകൾ ഈ മഹദിയുടെ ചാരത്ത് നടക്കുന്ന എല്ലാ സംരംഭത്തിന് വേണ്ടി സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം ആളുകൾ ഈ സദസ്സിലുണ്ട്. നാട്ടിൻ്റെ പല വിടുത്തുണ്ട്, GCC രാജ്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം നമ്മുടെ അലിയാജി അൽഹംദുലില്ല നമ്മുടെ സദസ്സിലുണ്ട്. നമ്മുടെ എല്ലാ വിഷയത്തിനും നമ്മുടെ GCC വിഷയത്തിൽ എല്ലാം എന്ത് ചോദിക്കുമ്പോൾ അലി ഹാജി അവർക്ക് എല്ലാ വിഷയത്തിനും നമ്മോടൊപ്പം സഹകരിക്കുന്നു. നിർദ്ദേശങ്ങൾ അതിനു വേണ്ടിയുള്ള ഒത്താശകളൊക്കെ തരുന്നു. നമുക്ക് ഈ GCC വാട്സപ്പ് ഗ്രൂപ്പ് വരുമ്പോൾ നമ്മുടെ വിദേശ രാജ്യത്ത് യാത്ര പോയപ്പോൾ നമുക്ക് നല്ല സൗകര്യങ്ങളൊക്കെ സ്വീകരണം തന്ന അലിയാജി അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ തന്നിട്ടുണ്ട്. അതോടൊപ്പം അലിയാജി വളരെയേറെ നമ്മോട് സ്വീകരിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും അള്ളാഹു ഖൈർ നൽകുമാറാകട്ടെ. അദ്ദേഹം വിദേശ രാജ്യത്താണെങ്കിലും നമ്മുടെ പൊയ്യത്തവൽ ജമാഅത്തിൻ്റെ എല്ലാ കാര്യത്തിലും അപ്പപ്പോ വിളിച്ച് നിർദ്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മോട് അന്വേഷിച്ച് വേണ്ട എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും തരുന്ന അലിയാജിയാണ്. അള്ളാഹു ആഫിയത്തോട് ദീർഘായുസ് നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ പിതാവൊക്കെ ഇവിടെ നമുക്ക് നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നു, മരണപ്പെട്ടു പോയിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ അതുകൊണ്ട് ഇനി നമ്മുടെ ദുആ കഴിഞ്ഞ് ഇവിടെ കിട്ടി വിതരണം നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് തന്നെ നിങ്ങൾ പോകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം, നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ മടബാട്ടി ബിബി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അൽഹംദുലില്ലാ നല്ല നിലക്ക് SLC പരീക്ഷ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം കോമേഴ്സ് സബ്ജക്റ്റിൽ ഇൻഷാല്ലാ 20-25 കുട്ടികൾക്ക് അഡ്മിഷൻ നൽകിക്കൊണ്ട് നല്ല വിദ്യാഭ്യാസം നൽകുന്ന സന്തോഷ വാർത്ത നമുക്കൊക്കെ കേൾക്കാനുണ്ട്. അതുകൊണ്ട് നിങ്ങളൊക്കെ നമ്മുടെ കുട്ടികൾ അവിടെ തന്നെ ചേർക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വുമൻസ് കോളേജിലേക്കും അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്, അതിലേക്കും നിങ്ങൾ കുട്ടികളെ അവിടേക്കും ചേർക്കണമെന്നും. മറ്റൊരു കാര്യം, നമ്മുടെ ഇവിടെ ദേവ കോളേജ് ഇവിടെ ആരംഭിക്കുന്ന സന്തോഷ വാർത്ത അൽഹംദുലില്ലാ നമ്മുടെ പുയ്യത്തവേൽ ദർസിൻ്റെ ചരിത്രം പറയേണ്ടതില്ലല്ലോ. പാരമ്പര്യത്തിന് ഇടമുറിയാതെ 60 വർഷം ഇവിടെ ദർസ് നിലനിന്ന് തന്ന ഒരുപാട് മഹത്തുക്കൾ ആത്മീയ നേതൃത്വങ്ങളൊക്കെ നമുക്ക് നേതൃത്വം നൽകി തുടങ്ങി തന്ന ഈ ദർസിൽ നമ്മളെ കുട്ടികളെ ഒന്ന് ചേർത്ത് പഠിപ്പിക്കുക എന്നുള്ളത് നമുക്ക് വലിയ ഒരു തൗഫീഖാണ്. അതുകൊണ്ട് വലിയ വലിയ നേതൃത്വമുള്ള ആലിമീങ്ങളാണ്, മജീദ് ഉസ്താദിനെ പോലത്തെ ആളുകളാണ് നമുക്കൂടെ ദർസിനൊക്കെ നേതൃത്വം നൽകുന്നത്. അതിൻ്റെ മഹത്വം നമ്മൾ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളെ കുട്ടികളൊക്കെ ദേവയിലേക്ക് ചേർക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാന വ തആല നമ്മുടെ എല്ലാ ദീനിയായ സംരംഭം അള്ളാഹു വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അതിന് പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഭാരവാഹികൾ, അവർക്ക് കൂട്ടുനീക്കുന്ന നമ്മൾ GCC അടക്കമുള്ള ഒരുപാട് പ്രവർത്തകർ, നാട്ടിൻ്റെ പല മുക്കുമൂലകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മറ്റൊരു കാര്യം, മാസത്തെ ആഴ്ച നടക്കുന്ന സലാത്ത് ഉമ്മമാർ, എൻ്റെ ഉപ്പമാർ ജോലിക്ക് പോകാത്തവർ പ്രത്യേകം അത് നിങ്ങൾ ക്ലാസ്സിൽ വരണം. ആ ക്ലാസ്സിൽ വന്നിരുന്നാൽ മതി, നമുക്ക് വലിയ പുണ്യം കിട്ടുന്ന വിഷയമാണ്. അതുകൊണ്ട് വലിയ ചെലവ് നൽകി നമ്മുടെ ജമാഅത്തുകാർ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ക്ലാസ്, നമ്മൾ വന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ പുരയിലാണ് ഉണ്ടാതിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അതിൻ്റെ കാരണത്തിൽ കുറ്റം ഏൽക്കേണ്ടി വരും. അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഉമ്മമാർ ഉപ്പമാർ ജ്യേഷ്ഠാനുജന്മാർ ഒക്കെ ആ ക്ലാസ്സിൽ പങ്കെടുക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മുടെ എല്ലാ കാര്യം ഹൈലാക്കി തരുമാറാകട്ടെ. آمين الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج
الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك مالك الملوك يا رحمن رحيم يا غفار يا غفور يا رب ഞങ്ങൾ ഓതിയതും ചൊല്ലിയതൊക്കെ നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം റഹ്മാനെ. ഇതിന്റെ എല്ലാം സവാബ് ഞങ്ങളുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹനീയമായ ഹദ്റത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതുപോലെ തന്നെ അവിടുത്തെ അനുജനന്മാരായ സ്വാബിൽ ബദരീങ്ങളടക്കമുള്ള സ്വഹാബത്തുൽ കിറാമിങ്ങളുടെ ഹദ്റാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഞങ്ങൾ നിന്ന് മുൻ കഴിഞ്ഞു പോയ എല്ലാ മഹാനിതന്മാരുടെയും സജ്ജനങ്ങളുടെ ഹദ്റാത്തുകളിലേക്കും പ്രത്യേകിച്ച് ഇവിടെ മറപ്പെട്ടെടുക്കുന്ന ബീവി മണപാട്ടി ഉമ്മയുടെയും അതുപോലെ തന്നെ ഇവിടെ പരിസരത്ത് മറപ്പെട്ട് കിടക്കുന്ന എല്ലാ സജ്ജനങ്ങളും മോമിനീങ്ങളും മോമിനാത്തുകളുടെ ഹദ്റാത്തുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഹക്കബറക്കാത്ത് കൊണ്ട് ഹക്ക് കൊണ്ട് ജാവ് കൊണ്ടു ഗഫാറായ റബ്ബേ ഞങ്ങളെ സർവദോഷങ്ങളെ നീ പൊറുക്കണം റഹ്മാനെ. ഈ മാസത്തിന്റെ ഹുറുമത്ത് കൊണ്ട് ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് റബ്ബേ ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതും ദോഷങ്ങൾ നീ മാഫ് നൽകണം റഹ്മാനെ. നിന്റെ മഅരിഫത്ത് കൊണ്ട് നിന്റെ നൂറാനിയത്ത് കൊണ്ട് ഞങ്ങളെ കൽബെന്ന് നീ പ്രകാശിപ്പിക്കണം റഹ്മാനെ. എല്ലാ തെറ്റുകുറ്റങ്ങളുടെ കവാടങ്ങളെ നീ അടച്ചു കളയണം റഹ്മാനെ. എല്ലാ ഖൈറായ കവാടങ്ങളെ നീ ഞങ്ങൾക്ക് തുറക്കണം റഹ്മാനെ. ഞങ്ങളെ സദസ്സിൽ ഒരുപാട് മോമിനീങ്ങൾ മോമിനാത്തുകളുണ്ട് റഹ്മാനെ. പ്രത്യേകിച്ചും ഞങ്ങളുടെ ഇന്നത്തെ കിട്ടു വിതരണത്തിന് വേണ്ടി ഒരുപാട് സംഭാവന തന്നവര് ഇവിടെയുണ്ട്, ഇവിടെ നാട്ടുകാരുണ്ട്, വിദേശ രാജ്യങ്ങളിലുള്ള ജി സി സി രാജ്യങ്ങളിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് റഹ്മാനെ. അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യത്തിനും സഹായം സഹകരണം ചെയ്ത ആളുകളുണ്ട് റഹ്മാനെ. അവരുടെ പേരും വിലാസം അറിയുന്നവനായ റബ്ബേ അവിടെയും ഞങ്ങളുടെയും സർവ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കി തരണേ റബ്ബേ, നീ ഹാസിലാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ഏർപ്പാടിൽ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ജോലികൾ നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവര് ബിസിനസ് ചെയ്യുന്നവര് നാട്ടിന്റെ പലയിടങ്ങളിലും വിദേശ രാജ്യങ്ങളിലുണ്ട് റഹ്മാനെ. അവിടെ എല്ലാ കാര്യത്തിലും നീ ധാരാളം ബറക്കത്തും റാഹത്തും സന്തോഷം നൽകണം റഹ്മാനെ. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണം റബ്ബേ. വിദേശ രാജ്യത്ത് പോയി ജോലി അന്വേഷിക്കുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാനെ, അവർക്കും നീ ഹൈറായ ജോലി നൽകണം റഹ്മാനെ. കടങ്ങളെ കൊണ്ട് വലയുന്നവരെ കടങ്ങളെ നീ വീട്ടിൽ തരണം റഹ്മാനെ. അതിനുള്ള വഴി നീ തുറക്കണം റഹ്മാനെ. വീടില്ലാത്തവർക്ക് ഹൈറായ വീട് നൽകണം റഹ്മാനെ. വീടിന്റെ പണി തുടങ്ങിയവരുണ്ട് റഹ്മാനെ, ഹൈറായ നിലക്ക് നീ പൂർത്തീകരിക്കണം റഹ്മാനെ. ഉള്ള വീടിൽ നീ ധാരാളം ബറക്കത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിയായ മക്കളെ നൽകണേ റബ്ബേ. തന്ന മക്കളെയും ഞങ്ങളുടെ ശിഷ്യന്മാരെയും ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മുഴുവനും കുട്ടികളെയും നീ സജ്ജനങ്ങളെ കൂട്ടത്തുൾപ്പെടുത്തണേ റബ്ബേ. അവിടെ പഠനത്തിലെല്ലാം നല്ല പുരോഗമനം നൽകണം റഹ്മാനെ, നല്ല വിവേകം നൽകണം റഹ്മാനെ. അവിടെ എല്ലാ നിലക്കുള്ള വിജയത്തിലാക്കി തരണം റഹ്മാനെ. എല്ലാ ഷറിൽ നിന്നും ആഫാത്ത് മുസീബാത്തുകളിൽ നിന്നും നീ കാക്കണം റഹ്മാനെ. ഷാഹിർമാരെ ഷെഹറിൽ നിന്നും, കണ്ണീർമാരെ കണ്ണിൽ നിന്നും, ചതിയന്മാരെ ചതിയിൽ നിന്നും, കെണിയന്മാരെ കെണിയിൽ നിന്നും, എല്ലാ കെണിവലകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സ്ഥാപനത്തെയും നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾ പൊയ്യത്ത് വേൽ ജമാഅത്ത് തുടങ്ങുന്ന എല്ലാ ദീനിയായ സംഭ്രമം നിന്റെ ഖജനാവ് കണ്ടിട്ടാണ് റഹ്മാനെ. അതെല്ലാം ഹൈറായ നിലക്ക് നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. അതിനു വേണ്ടിയുള്ള എല്ലാ വഴികളും നീ തുറക്കണം റഹ്മാനെ. അതിനു വേണ്ടി പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തിൽ നീ ഹൈർ നൽകണേ റബ്ബേ, ബർക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ റബ്ബേ, മാലിക്കുൽ മുലൂക്കായ റബ്ബേ. ഞങ്ങളോട് ദ്വാരിക്കണമെന്ന് ഏൽപ്പിച്ച എത്രയോ ആളുകൾ നാട്ടിന്റെ പലയിടങ്ങളിലുണ്ട് റഹ്മാനെ, അവർക്കും നീ ഹൈറും ബർക്കത്തും റാഹത്തും നൽകണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ അറിവിൽ വിവാഹ പ്രായമെത്തിയ എത്രയോ പെൺമക്കളുണ്ട് റഹ്മാൻ.
ഈ സമയത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ അവർക്ക് കുഫുവത്തതായ ഭർത്താക്കന്മാരെ നീ കാണിച്ചു കൊടുക്കണേ റബ്ബേ, അവര് നല്ല റാഹത്തോട് കെട്ടിച്ചയക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ. ഒരുപാട് ആളുകൾ ഞങ്ങളോട് ദ്വാരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്, പെൺമക്കളെ നല്ല റാഹത്തോട് കെട്ടിച്ചയക്കാനുള്ള വഴികൾ തുറക്കാൻ വേണ്ടി അല്ലാഹു ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരെ നല്ല റാഹത്തോട് കെട്ടിച്ചയക്കാനുള്ള തൗഫീഖ് അവരെ രക്ഷിതാക്കൾക്ക് നീ നൽകണം റഹ്മാനെ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, എല്ലാ ശർറിൽ നിന്നും ആഫാത്ത് മുസീബാത്തുകളിൽ നിന്നും പൈശാചികമായ ബുദ്ധിമുട്ടിൽ നിന്നും വസ്വാസിന്റെ ശർറിൽ നിന്നും നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. നാഫിയായ ഉലൂമുകോശാരമാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് നിന്റെ അടുക്കലുള്ള പദവി ഉയർത്തി തരണം റഹ്മാനെ. ഈമാന് ഓരി പോകുന്ന തൊട്ട് നീ കാക്കണം റഹ്മാനെ. അല്ലാഹുവേ നിന്റെ അറിവ് നീ ഞങ്ങൾക്ക് തരണം റഹ്മാനെ. ഈ മാസം നീ ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി നിർത്തി തരണം റഹ്മാനെ. ഈ മാസം നാളെ നിന്നിലേക്ക് വരുന്ന സമയത്ത് ഈ മാസം ഞങ്ങൾക്ക് ഗുണമായി സാക്ഷി നിർത്തി തരണം റഹ്മാനെ. ഈ മാസം തീരുന്നതിന് മുമ്പ് ഞങ്ങളെ സർവദോഷങ്ങളെ പുറത്ത് നീ കോടാനുകോട് ജനങ്ങളെ നരകമോചിതരാക്കുന്ന ഓരോ രാത്രികളുണ്ടല്ലോ റഹ്മാനെ, ആ ഏതെങ്കിലും ഒരു രാത്രി പാപികളായ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങൾ ഈ പറഞ്ഞ എല്ലാവരെയും നീ ഉൾപ്പെടുത്തി നരകമോചിതരാക്കി സ്വർഗവകാശികളാക്കി തരണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും പലതരത്തിലെ രോഗികളാണ് റഹ്മാനെ. ക്യാൻസർ, ട്യൂമർ, ഷുഗർ, സ്റ്റോണ്, അസഹ്യമായ വേദന കടിച്ചിറക്കുന്നവർ, ഒരു വേദന, നെഞ്ചു വേദന, പെരടി വേദന, മുട്ടു വേദന തുടങ്ങിയവരുണ്ട് റഹ്മാനെ. ഹാർട്ടിന്റെ രോഗമുള്ളവരുണ്ട് റഹ്മാനെ. അങ്ങനെ പലതരത്തിലെ രോഗികളുണ്ട് റഹ്മാനെ. ശിവ നൽകണം റഹ്മാനെ. ഇത്തരത്തിലുള്ള രോഗത്തെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം റഹ്മാനെ. പെടുന്നനെയുള്ള രോഗത്തെ തൊട്ടും പെടുന്നനെയുള്ള മരണത്തെ തൊട്ടും നീ ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, നിന്റെ ത്വാത്തിലായിക്കൊണ്ട് ആഫിയത്തോട് ദീർഘായുസ് തന്ന് അത് മുഴുവനും നീ നിന്റെ ഹിദമത്തിലാക്കി തരണേ റബ്ബേ. ഞങ്ങൾ ഒരു കാര്യം നീ കടത്തിലും നഷ്ടത്തിലും നാശത്തിലാക്കി കളയല്ല റബ്ബേ. ഞങ്ങളുടെ മുഴുവനും പ്രവർത്തനങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കി തരണം റഹ്മാനെ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൽ അടുത്ത കാലത്ത് മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യാനും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തെത്തി അവിടെ നീണ്ട സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖ് നീ തരണം റഹ്മാനെ. മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങളെ മരണം എപ്പോഴാണ് എങ്ങനെയാണെന്നറിയില്ല റഹ്മാനെ. ദുനിയാവിന്റെ മുഴുവനും ബാധ്യതകൾ തീർത്ത നിലക്ക് നല്ലൊരു സമയത്ത് നല്ലൊരു സ്ഥലത്ത് ഞങ്ങളുടെ റൂഹിനെ നീ പിടിക്കണം റഹ്മാനെ. അവസാനത്തെ വാക്ക് എന്ന കലിമത്ത് തൗഹീദ് ആക്കി തരണം റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ ഖബർ, ഞങ്ങളെ മീസാൻ, ഞങ്ങളെ സിറാത്ത് മുഴുവനും നീ വിജയിപ്പിച്ചു തരണം റഹ്മാനെ. ഞങ്ങൾ എത്രയോ മരണപ്പെട്ടു പോയ ഞങ്ങളെ ബന്ധുമിത്രാദികളുണ്ട് റഹ്മാനെ. ഈ പള്ളിന്റെ പരിസരത്ത് വിശ്രമിക്കുന്ന എത്രയോ മോമിനീങ്ങളുണ്ട് റഹ്മാനെ. അവിടെ ഖബർ നീ വെളിച്ചു നൽകണേ റബ്ബേ. ഞങ്ങൾ ചൊല്ലിയ ഇസ്തിഗ്ഫാറുകൾ, ഖുർആൻ, സ്വലാത്തിന്റെ ഒക്കെ സവാബ് അവിടെ ഖബറത്തിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. അവിടെയും ഞങ്ങളെ ഖബർ നീ വെളിച്ചു നൽകി വിശാലത നൽകണേ റഹ്മാനെ. അവരെയും ഞങ്ങളെ നീ ജന്നത്തുൽ ഫിർദൗസിൽ ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. അതിന് ഈ മജ്ലിസ് നീ ഞങ്ങൾക്ക് കാരണമാക്കി തരണേ റബ്ബേ, കാരണമാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കി കളയല്ല റബ്ബേ. ഒരുപാട് ഒരുപാട് കാലം ഇങ്ങനെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നീ തരണം റഹ്മാനേ.
ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ذنوبنا يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم. وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.